ഇപ്പൊ നടക്കുന്ന പ്രഭാഷണങ്ങളിലെല്ലാം ഇടയ്ക്ക് കയറി ഞാൻ രണ്ട് കാര്യം പറയാറുണ്ട്. രണ്ട് കാര്യത്തിൽ ഒരു കാര്യം പറയുന്നത്, കുറെ പേർക്ക് വേദം പഠിക്കണമെന്നുണ്ട്, വിഷ്ണു സഹസ്രനാമം പഠിക്കണമെന്നുണ്ട്, ലളിതാ സഹസ്രനാമം പഠിക്കണമെന്നുണ്ട്, പലതും പഠിക്കണമെന്നുണ്ട്. അതിലൊരു ഗുരുവിനെ കിട്ടാനില്ല. ഗുരു എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള വ്യക്തികളെ കിട്ടുന്നില്ല. അർത്ഥസന്ദേശങ്ങളോടുകൂടി പഠിപ്പിക്കാൻ ആരെയും കിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് അത് പാരായണം ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ രീതി അനുസരിച്ച് കുറച്ച് നല്ല രീതിയിൽ ഉൾക്കൊണ്ട രീതിയിൽ തെറ്റുകൂടാതെ അക്ഷര വാക്കുകളുടെ തെറ്റുകൂടാതെ പറയാനായിട്ടുള്ളത്. ഞാൻ എല്ലാവരോടും പറഞ്ഞു ജി ആർ ഡി അയ്യർ ഗുരുകുലം, ജി ആർ ഡി അയ്യർ എന്ന് നിങ്ങൾ കൊടുത്താൽ. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ഇപ്പം ആവർത്തിക്കാൻ കാരണം എന്തറിയാമോ, ഒത്തിരി പേർക്ക് ഇത് താല്പര്യമുണ്ട്, ധാരാളം പേർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ താല്പര്യം കൂടി വരുന്നതനുസരിച്ച് നമ്മളിത് ഷെയറിംഗ് കെയറിംഗ് ആൻഡ് ക്യൂറിംഗ്, താല്പര്യമുള്ളവരൊക്കെ നിങ്ങളിത് അറിയിക്കുക. നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലണമെന്നുണ്ട്, അത് ശരിയല്ലാത്ത രീതിയിൽ പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെത്താനെ എന്തോ വായിച്ചു പഠിച്ചത്, ഒരു കവിത മലയാളത്തിൽ ആലപിക്കുന്ന മാതിരി വിഷ്ണു സഹസ്രനാമം ആലപിക്കാൻ പാടില്ല, സാധിക്കില്ല. അക്ഷരശുദ്ധി ഇമ്പോർട്ടൻ്റാണ്. ലളിതാ സഹസ്രനാമം അങ്ങനെയാണ്, ദേവി മഹാത്മ്യം അങ്ങനെയാണ്, രുദ്രം ചമകം തുടങ്ങിയ യജുർവേദ മന്ത്രങ്ങൾ അങ്ങനെയാണ്, പുരുഷ സൂക്തം തുടങ്ങിയ ഋഗ്വേദ യജുർവേദ സമവേദ അഥർവവേദ മന്ത്രങ്ങൾ, ഈ മന്ത്രങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഒരിക്കൽ തെറ്റായിട്ട് പഠിച്ചാൽ പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. തെറ്റായിട്ട് ഒരിക്കൽ പഠിച്ചാൽ പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പഠിക്കുമ്പോൾ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പഠിക്കണമെന്നാണ് റൂള്. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിൽ പഠിക്കണമെന്നുള്ള താല്പര്യം, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ളവർ, അവർക്കിത് പഠിക്കണമെന്ന് ഉൾക്കടമായിട്ടുള്ള താല്പര്യമുണ്ട്, ശ്രമിക്കണമെന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ജി ആർ ഡി അയ്യരുടെ എല്ലാം, നിങ്ങൾ ജി ആർ ഡി അയ്യർസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കിട്ടും. ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. ഒരു 10-20 ദിവസം കാറിൽ പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ സ്പെയർ ടൈമിലും അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ഇത് കേൾക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു 5 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം കേട്ടു വിചാരിക്കുക, ലളിതാ സഹസ്രനാമം കേട്ടു വിചാരിക്കുക, അല്ലെങ്കിൽ ശ്രീസൂക്തം അല്ലെങ്കിൽ ഭാഗ്യസൂക്തം അല്ലെങ്കിൽ ഗണപതി സൂക്തം അല്ലെങ്കിൽ വിഷ്ണു സൂക്തം അല്ലെങ്കിൽ പുരുഷ സൂക്തം കേട്ടു വിചാരിക്കുക. നിങ്ങൾ ആ മന്ത്രവുമായിട്ട് ശരിക്ക് ഫെമിലിയറൈസ് ആയി കഴിഞ്ഞു, ഒരു പിന്നെ എന്താ ശ്രദ്ധയോടുകൂടി 2-3 പ്രാവശ്യം കൂടി കേട്ടാൽ നിങ്ങൾക്ക് വയ്യാണ്ട് പറയാൻ പറ്റും. ശരിക്ക് കണ്ടു പഠിക്കുന്നതിനേക്കാളും ഇഫക്റ്റീവ് കേട്ട് പഠിക്കുകയാണ്. അതുകൊണ്ട് വേദത്തിന് ശ്രുതി എന്ന് പറയാൻ കാരണം കേട്ടു പഠിക്കലാണ് എളുപ്പം. ചെറിയ ചെറിയ കുട്ടികൾ ഒരു 2 പ്രാവശ്യം കേട്ടാൽ ലജ്ജാവതിയെ എന്ന പാട്ട് അവർ പറയും. അതുപോലെ തന്നെ അമ്മയുടെ കള്ളും കുപ്പിയും കൊണ്ട് അച്ഛൻ പോയി എന്നുള്ളൊരു പാട്ടില്ലേ, ബ്രാൻഡി കുപ്പിയും കൊണ്ട് പോയി, എത്ര പെട്ടെന്ന് ആ കുട്ടികളത് പിക്കപ്പ് ചെയ്തെന്ന് നോക്കുക. പൂമരം കൊണ്ടൊരു തോണി ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ഇപ്പൊ ഒന്നും കേൾക്കാനില്ല. ഇതൊക്കെ വന്ന വെള്ളം അത് അപ്പൊ തന്നെ പോകും. പക്ഷേ ഇതൊക്കെ കുട്ടികൾ പഠിക്കുന്നത് 2-3 പ്രാവശ്യം കേട്ടിട്ടേ ഉള്ളൂ. അഡ്വർടൈസ്മെന്റ് ആയാലും അത് കേട്ടിട്ടാണ്. നിങ്ങൾക്ക് അതുപോലെ പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, കേട്ടു പഠിക്കുന്നതാണ് എളുപ്പം. അത് വളരെ സിസ്റ്റമാറ്റിക്കാണ്. ഗുരുവിന്റെ വീട്ടിൽ ചെന്ന് അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ സൗകര്യം നോക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 പ്രാവശ്യമോ ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും കാലം കുറേ എടുക്കും, നിങ്ങളുടെ താല്പര്യവും ചിലപ്പോൾ കുറഞ്ഞു വരും. ഇത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി രാത്രി കിടക്കാവുന്നതിന് മുമ്പ് സമയമുള്ളപ്പോഴൊക്കെ നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണർവയ്ക്കുമ്പോൾ എല്ലാം കേട്ട് നോക്കുക, എത്രയെത്ര മന്ത്രങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് വീണ്ടും ആവർത്തനമാണ്, കുറേ കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ആവർത്തനമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.